ജീവ, ആ വളരെ വേദനാജനകമായ ഒരു കാര്യം സംഭവിച്ചു. അയ്യോ. അതായത് ഒരാള് ഒരു വലിയൊരു ഗിഫ്റ്റുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്തേക്ക് വന്നു. ഞാനിങ്ങനെ ഫോൺ ഇങ്ങനെ വിളിച്ചിട്ട് അപ്പോൾ ഈ ഗിഫ്റ്റ് ഇങ്ങനെ നല്ല പേർപ്പിൾ കവറിലൊക്കെ ഇങ്ങനെ റാപ്പ് ചെയ്തിങ്ങനെ കൊണ്ടുതന്നു. ഞാൻ ആ താങ്ക് യു എന്ന് പറഞ്ഞു. ഇത് ഗിഫ്റ്റാണെന്ന് വിചാരിക്കേ. ഇങ്ങനെ കൊണ്ടു തന്നപ്പോൾ ഞാനിങ്ങനെ താങ്ക് യു എന്ന് പറഞ്ഞു. ഇതൊന്ന് അർജുന് കൊടുത്തേക്കണേ. ഞാനിങ്ങനെ ആ മുഖത്തേക്ക് നോക്കി. ആ പറയാളിയാ കളഞ്ഞോ, അവനെ ഓടിച്ചോ. അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു ഗിഫ്റ്റ് നമ്മൾ ഇവനിലേക്ക് എത്താൻ പാടില്ല. ഇല്ല, അതുകൊണ്ട് ഞാൻ ആ ഗിഫ്റ്റ് ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഞാൻ ഇവിടുത്തെ സ്റ്റാഫിനെ കൊണ്ട് എന്റെ പുറകിൽ ഞാൻ വെപ്പിച്ചിട്ടുണ്ട്. അഥവാ വേണമെങ്കിൽ വന്നിട്ട് അത് എടുത്തിട്ട്. വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടും കൂടി ഞാൻ അർജുന് അർജുന്റെ ഫാൻ തന്ന ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. ഓക്കെ. സീ കേരളം സരിഗമപ്പ ഗിഫ്റ്റ് ഫോർ അർജുൻ. കത്തിച്ച് കളയടാ. കത്തിച്ച് ഞാൻ കളയും. ഇതെന്താണ്? കത്താണോ? കത്തോ? സ്നേഹപൂർവം അർജുന്. അർജുൻ കത്തിലേക്ക് നോക്കരുത്. ഞാൻ അർജുന്റെ വലിയൊരു ആരാധകനാണ്. അർജുന്റെ പാട്ടുകൾ ഞാൻ എത്രയേറെ ഇഷ്ടപ്പെടുന്നു. എനിക്കുറപ്പാണ് സരിഗമപ്പയുടെ വിജയ് അർജുൻ തന്നെ ആയിരിക്കും. അത് ഇയാളങ്ങ് തീരുമാനിച്ചാൽ മതി. ഈ കത്തിനൊപ്പം ഒരു സ്നേഹ സമ്മാനം കൂടി അയക്കുന്നുണ്ട്. എനിക്കറിയാം അർജുന് വിലപിടിച്ച ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടുന്നുണ്ടെന്ന്. ഉണ്ട്. വലിയ വലിയ ഗിഫ്റ്റുകൾക്കിടയിൽ എൻ്റെ ഈ കുഞ്ഞു സമ്മാനപ്പൊതി അർജുൻ സ്വീകരിക്കുമോ? അപ്പോൾ വലിയ വലിയ സമ്മാനപ്പൊതി മാത്രമേ സ്വീകരിക്കത്തുള്ളോ? അത് എത്ര കുഞ്ഞു സമ്മാനമാണെങ്കിലും സമ്മാനമാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കണം. എടുക്കെടുക്ക്, വളരെ സന്തോഷത്തോടെ നീ എടുക്കടാ. ജൂനിയർ മാൻഡ്രിക്, കറക്റ്റ്. അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റിയ സമ്മാനമാണത്. നീ നല്ല സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. ഇതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവന് ഗിഫ്റ്റ് കിട്ടുന്നതിൽ അതിയായ സന്തോഷം പുറത്ത് ആർക്കും ഉണ്ട്. ആ ഇനി ഇനിയുണ്ട് കേട്ടോ. മുന്നോട്ടുള്ള ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. സ്നേഹത്തോടെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വലിയ ആരാധകൻ എന്ന അക്ബർ കനോപ്പ്. എന്റെ ദൈവമേ, ഇത്ര സസ്പെൻസ് ആയിട്ട് ഒരാൾ ആദ്യമായിട്ട്. നീ പണി നിർത്തിയെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത്. നീ ഇത് നിർത്തിയിട്ടില്ല എന്നുള്ളതിന് ഉദാത്തമായ ഉദാഹരണമാണിത്. ഇതിനെ ജൂനിയർ മാൻഡറേക്ക് എന്നല്ല, സീനിയർ മാൻഡറേക്ക് എന്നാണ് വിളിക്കുന്നത്. നിന്റെ പേര് വിളിച്ചു കൊടുക്കണം ഇതിന്. എന്ത് കഷ്ടമാക്കിയത്? ഏകദേശം അക്ബറിന്റെ ഒരു ചെവിയും. ഏയ്, ചെവി അങ്ങോട്ട് നോക്കി, കറക്റ്റ് ആണ് അത്. എന്നാലും എന്റെ അക്ബറെ, ഒരു അച്ഛന് വാർത്തമാരിയുണ്ട്. നീ സത്യത്തിൽ നീ എന്താ ചെയ്തേ? ഇതൊക്കെ ശരിയാണ്, നമ്മള് ബ്ലോക്ക് ബസ്റ്റർ അടിക്കുവാൻ ഒരുപാട് ഗിഫ്റ്റ് എടുത്തുണ്ട്, ഒരു വിഷമമുണ്ട്. എന്നാലും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വലിയ ആരാധക സന്തോഷത്തോടെ സ്വീകരിക്കണേ. അക്ബർ സ്വീകരിക്കണേ, തല സ്വീകരിക്കല്ലേ എന്റെ പണി. അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഗിഫ്റ്റുകൾ അർജുന് കിട്ടാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അർജുന നന്നായിട്ട് പാടണം കേട്ടോ. ഇതുപോലുള്ള ഒരുപാട് ഗിഫ്റ്റുകൾ നീ ഇനിയും വെയിറ്റ് വാങ്ങണം. ഓക്കെ. എനിക്ക് വേറൊരു കാര്യം സംശയം തീർത്തിട്ട് അങ്ങ് പോവാം, എന്നിട്ട് ഇവരെ അങ്ങ് വിടാം. ആ പ്രണയം തോന്നി എന്ന് പറഞ്ഞ് വെറുതെ അല്ലേ? ഓക്കെ, അപ്പൊ മോനെ അടുത്ത പെർഫോമൻസ് കാണാം കേട്ടോ. ഇത് തല ബാ 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 അർജുൻ ഇവിടെ.
അങ്ങനെ പോകരുത് കേട്ടാ. എടാ അക്ബറെ അക്ബറെ, ആ മടിയിൽ ആ തലയും കൂടി വെച്ചു കൊടുത്തേര്. അവർ അവരെ നടുക്ക് വെച്ചോളൂ. നിന്റെ മടിയിലല്ല ഇവന്റെ മടി. നടുക്ക് നടുക്ക് വെച്ചോളൂ, നടുക്ക്. ആ കോറെന്താ കേട്ടെ.